നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആചാര്യ സ്മരണയുണർത്തി എഴുത്താൻ എഴുന്നള്ളിപ്പ്. മദ്യപിച്ച് ലെക്കുകെട്ട യുവാവ് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചു, കൈയോടെ പൊക്കി തിരൂർ പോലീസ്. തിരൂർ ടൗൺ റെയിൽ ഓവർബ്രിഡ്ജ് ഉദ്ഘാടനം നാളെ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കണ്ണന്തളി ടൗൺ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ശനിയാഴ്ച. ദില്ലിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐ തലക്കാട് ലോക്കൽ കമ്മിറ്റി. എസ് ടി പി ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമാവും. വിശദമായ വാർത്തകൾ. ഭാഷാപിതാവ് അക്ഷരം കോറിയിട്ട എഴുത്താണിയുമായി അക്ഷരസ്നേഹികൾ നഗരം ചുറ്റി. തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായാണ് എഴുത്താണി എഴുന്നള്ളിപ്പ് നടന്നത്. തുഞ്ചൻ പറമ്പിലെ കളരിയിൽ നടന്ന പൂജകൾക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പുണ്ടായത്. എഴുത്താണിക്ക് പുറമെ താളിയോലയും വാൽക്കണ്ണടിയും എഴുന്നള്ളിച്ചു. ഭാഷാപിതാവായ എഴുത്തച്ഛന് സ്മരണാഞ്ജലിയായി എഴുത്താണി എഴുന്നള്ളിപ്പ്. തുഞ്ചൻ ഉത്സവത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച രാവിലെയാണ് എഴുത്തച്ഛന്റെ എഴുത്താണി എഴുന്നള്ളിപ്പ് നടന്നത്. തുഞ്ചൻ പറമ്പിലെ സരസ്വതി ക്ഷേത്രത്തിനടുത്തു നിന്ന് പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും വെൺകൊറ്റക്കുടയുടെയും അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് പൂങ്ങോട്ടുകുളം ജംഗ്ഷനിലെത്തി തിരിച്ച് തുഞ്ചൻ പറമ്പിലെത്തി. തുടർന്ന് എഴുത്താണി തുഞ്ചൻ പറമ്പിൽ വെച്ചു. പൂങ്ങോട്ടുകുളം വരെ പോയി മടങ്ങിയ എഴുന്നള്ളിപ്പ് കൃഷ്ണശിലാ മണ്ഡപത്തിൽ സമാപിച്ചു. എം ടി വാസുദേവൻ നായർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു, ഡോക്ടർ കെ ശ്രീകുമാർ, എം എൻ കാരശ്ശേരി, വെങ്കടാചലം, ടി പി സുബ്രഹ്മണ്യൻ, ശ്രീനിവാസ റാവു തുടങ്ങിയവർ സംസാരിച്ചു. പി കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് വിക്രംകുമാർ, മജീദ് പറവണ, കമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. മദ്യപിച്ച് ലെക്കുകെട്ട യുവാവ് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. തിരൂർ ബി പി അങ്ങാടി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ചന്ദനക്കാവ് സ്വദേശി അബ്ദുൾ റഷീദിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബി പി അങ്ങാടിൽ നിന്നും ബസ്സിൽ കയറിയപ്പോഴാണ് സംഭവം. മദ്യപിച്ച് ലെക്കുകെട്ട യുവാവ് പലതവണ വിദ്യാർത്ഥിനിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതായി പറയുന്നു. വീട്ടിലെത്തി വിദ്യാർത്ഥിനി വീട്ടുകാരോട് വിവരം പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥിനിയുമായി വീട്ടുകാർ ബീവറേജ് പരിസരത്തെത്തി യുവാവിനെ തിരിച്ചറിയുകയായിരുന്നു. തിരൂർ പോലീസ് എത്തി ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചന്ദനക്കാവ് സ്വദേശി അബ്ദുൾ റഷീദിനെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ നഗരത്തിൽ റെയിൽപാതയ്ക്ക് കുറുകെ പുതുതായി നിർമ്മിച്ച ടൗൺ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെയും സമീപന റോഡിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 ഓവർബ്രിഡ്ജ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ഇ ടി മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. നഗരസഭാ ചെയർപേഴ്സൺ APP നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുക്കും. വെട്ടം ന്യൂസ്, തിരൂർ. കണ്ണന്തളി ടൗൺ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ശനിയാഴ്ച കണ്ണന്തളി ശിഹാബ് തങ്ങൾ നഗറിൽ നടക്കും. ഓഫീസ് ഉദ്ഘാടനം വൈകുന്നേരം 4 ഹമീദ് അലി ശിഹാബ് തങ്ങളും പൊതുസമ്മേളനം രാത്രി 7 KPA മജീദ് MLA നിർവഹിക്കും. കണ്ണന്തളി ടൗൺ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ശനിയാഴ്ച കണ്ണന്തളി ശിഹാബ് തങ്ങൾ നഗറിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തും. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി, മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, മണ്ഡലം സെക്രട്ടറി MP അഷ്റഫ്, സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് മർസൂഖ് തങ്ങൾ, മുനിസിപ്പൽ പ്രസിഡന്റ് അഷ്റഫ് ഓലപ്പീടിക, ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, MSF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തൊഹാനി എന്നിവരടക്കം നിരവധി
നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വനിതാ സംഗമവും നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ സി കെ എം ബാപ്പുട്ടി, കൺവീനർ കെ സി ഷമീം ബാബു, ജോയിന്റ് കൺവീനർമാരായ പി ടി കോയമോൻ, എൻ ടി സുബൈർ, ട്രഷറർ അബ്ദു ഹാജി എന്നിവർ പങ്കെടുത്തു. ദില്ലിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി ഐ തലക്കാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. പ്രതിഷേധ പ്രകടനത്തെ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ഹംസ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാജു കുന്നത്ത്, സലീം, അഷ്റഫ് ബാബു, ജവാദ്, സലാം ആയപ്പള്ളി, ബാലൻ, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തലക്കാട്. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ 14 മുതൽ 1 വരെ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന എസ്ടിപിഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ 3 നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണനാഥ സംഘടിപ്പിക്കും. ശനിയാഴ്ച പൊന്മുണ്ടം ചെറിയമുണ്ടം പഞ്ചായത്തുകളുടെ പ്രചരണത്തിനു ശേഷം വൈകിട്ട് തലക്കടത്തൂരിൽ സമാപിക്കും. 3 ഞായറാഴ്ച ഒഴൂർ കോറാട് നിന്നും തുടങ്ങി ഒഴൂർ നിറമരത്തൂർ പഞ്ചായത്തുകളിലെ പ്രചരണത്തിനു ശേഷം വൈകിട്ട് 7 പത്തമ്പാട് സമാപിക്കും. വിവിധ പോയിന്റുകളിൽ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് നേതാക്കൾ വിഷയ അവതരണം നടത്തി സംസാരിക്കും. സമാപനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ കെ അബ്ദുൾ മജീദ് മാസ്റ്റർ സംസാരിക്കും. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എസ്ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് ജനമുന്നേറ്റ യാത്ര നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറിമാരായ ഫിറോസ് നൂർ മൈതാനം, മൊയ്തീൻകുട്ടി താനൂർ, ട്രഷറർ അഷ്റഫ് ഫേമസ്, അബ്ദു ഒഴൂർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.